هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي، أدركني يا حبيبي يا رسول الله. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة
الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا مما دعا إلى الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العظيم. قال رسول الله صلى الله عليه وسلم أخلص دينك يكفيك عملك القليل صدق رسول الله صلى الله عليه وسلم. لگائے تو ہو نشتا عشقی پیغم کہے زخم دل بر نجائی محمد لگائے تو ہو نشتر عشقِ پیغم کہے زخم دل بر نجائی محمد صلی اللہ علیہ وسلم. مہنیمایا ای ویدیوڑے آتمیہ نیدرتم بہو نرائیا سید محمد مدنی تنگل ورگل بہو نرائیا محلی لے کرترائیا استاد لطیف نسامی استاد ورگل کرمول سگرائیا محلی لے پریوالگ سمدی انگنگلے حافظ استاد رکم اللہ سمندرائیا علماء کلے عمراء کلے پریپٹا متعلم سورتو کلے سہودر سہودر مارے السلام علیکم ورحمت اللہ وبرکاتہ. اللہو انڈے علاوات انگرہ تال اللہو انڈے ایتوم مشتپٹا پریتپٹا علم اللہ صدسل ارمیکوان اللہو اوالسلام نلگی الحمدللہ اللہو نم ایوریم اوان اشتپٹا اڈیمگلیل اُلپڑتی انگرہ کمار آوٹے نمال انو وندو بویا ملوان پاونگلوم کارونیوانا یا رب سبحانہ وتعالی ഈ ദിവസത്തിന്റെയും ഈ രാവിന്റെയും ബറക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടെയവർ, നമ്മുടെ മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ അള്ളാഹു ഏവർക്കും മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇരിക്കുന്നവരൊക്കെ ഒന്ന് കസേര ഫില്ലാക്കി ഒന്ന് മുമ്പിലത്തെ ഒഴിവുള്ള കസേരയിലേക്ക് ഒന്ന് കയറിയിരിക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഒന്ന് അനുസരിക്കണം, അള്ളാഹു കബൂലാക്കട്ടെ. ഒഴിവുള്ള കസേരയിലേക്ക്, ബാക്കിൽ നിൽക്കാതെ എല്ലാ ആളുകളും സദസ്സിനുള്ളിലേക്ക് കയറിയിരിക്കണം. മുമ്പോട്ടുമ്പോട്ട് നിന്ന് ഇരുന്നോളി. ബിസ്മില്ല, വേഗം വേഗം അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ.
ആ സൈഡിൽ ഒഴിവ് ധാരാളമുണ്ട് കസേരയിൽ. ഇങ്ങോട്ട് മുന്നോട്ടിരുന്നവർ, ഏറ്റവും ബാക്കിലിരിക്കുന്നവർ ഫ്രണ്ട് വശത്തേക്ക് വരെ. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കും, മാറാവട്ടെ. മുമ്പോട്ടിരുന്നോളി അള്ളാഹു നമ്മൾ ഈ ഇരിക്കുന്നൊരു പ്രകാരം സ്വർഗത്തിൽ സീറ്റ് നൽകി അനുഗ്രഹിക്കട്ടെ. എപ്രകാരമാണ് നമ്മൾ ഈ ഇരിക്കുന്നത്, അതേപോലെ അള്ളാഹു സ്വർഗത്തിൽ അള്ളാഹു ഇരിപ്പിടം നൽകി അനുഗ്രഹിക്കും, മാറാവട്ടെ. ആ അൽഹംദുലില്ലാ, ഒന്ന് കയറിക്കോളൂ, കയറിയും. വാലണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക, വരുന്നവർക്ക് വെളിയിൽ നിൽക്കാതെ എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുക്കുക. ഒരേലും ബൈക്കിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഇരുന്ന് വാത് കേൾക്കുന്നവരുണ്ടാകും, അവരെയൊക്കെ സദസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. മോണിറ്ററിലും കൂടെ ഇച്ചിരി ഓടിയിട്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇൽമിൻ്റെ മജ്ലിസിലാണ്. ഇൽമിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മജ്ലിസായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല, വലിയ പവിത്രതയുള്ളതാണ്. അഥവാ ഇൽമിൻ്റെ സദസ്സ് അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള മജ്ലിസാണ്. മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇൽമിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ പൂങ്കാവനമാണ്, സ്വർഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ദുനിയാവിലെ രണ്ട് സ്വർഗം സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒന്ന്, മാബൈന ഖബരി വ മിംബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ മിംബറും പരിശുദ്ധമായ പ്രവാചകന്റെ ഖബറിന്റെ ഇടയിലുമുള്ളതാകുന്ന സ്ഥലം, അത് പരിശുദ്ധമായ ഈ ദുനിയാവിലെ സ്വർഗീയ ഉദ്യാനമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പവിത്രമായ സ്ഥലമാണ്. അതേപോലെ തന്നെ ഇൽമിൻ്റെ സദസ് എന്ന് പറയുന്നതും റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിരിക്കുന്നതിന് നിസാരമായ മജ്ലിസല്ല ഈ. സദസ്സിൽ വെച്ച് മരണപ്പെട്ടാൽ തന്നെ നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോവുക ഇല്ലീനിലേക്കാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി, സ്വർഗാവകാശികളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന തലമാണത്. ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഉറക്കെ പറയും, സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, അല്ലയോ മുത്തുനബിയെ, അവിടുത്തെ ചാരത്തിരിക്കുന്ന ഈ അനുയായി, ഒരു അനുയായി ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്, അദ്ദേഹം ഈ ലോകത്ത് നിന്ന് ഒരൊറ്റ മണിക്കൂറിന് ശേഷം വിട പറയുന്നതാണ്. അഥവാ ഒരു മണിക്കൂർ മാത്രമേ അദ്ദേഹത്തിന് ആയുസ്സിന് ബാക്കിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടുകൊണ്ട് വല്ലാതെ വിഷമിച്ചു. കാരണം അദ്ദേഹം ഈ അടുത്തിടെ വിവാഹം കഴിച്ച വ്യക്തിയാണ്. രണ്ട് കൊല്ലമേ ആയിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഒരു പിഞ്ചോമന കുട്ടിയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തോട് ഇതെങ്ങനെ പറയും? മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇത് തങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, ഇത് അദ്ദേഹത്തെ അറിയിക്കലും തങ്ങളുടെ മേൽ നിർബന്ധമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി കണ്ടുകൊണ്ട് ഓടി വരികയാണ്. നബിയല്ലേ വിളിച്ചത്? ഓടി വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സോദരാ, ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തപ്പെടുമേ. മഹാനായ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആത്മാവിനെ വേർപെടുത്തുമെന്ന് പറയുന്നത് കേട്ടതായ അനിയായി അതിശക്തമായി കരയാൻ തുടങ്ങിയത്രേ, അതിശക്തമായി വിലപിക്കാൻ തുടങ്ങിയത്രേ, പൊട്ടിക്കരയാണ്. കാരണം എന്താ? ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആത്മാവിനെ വേർപെടുത്തും, ഒറ്റ മണിക്കൂറേ ആയുസ് ബാക്കിയുള്ളൂ. ഈ ലൈറ്റ് ഒന്ന് സ്വല്പം ഒന്ന് ചിരിച്ചേക്കണേ, മോത്തോട്ടടിക്കും. ഒരൊറ്റ മണിക്കൂർ കഴിയുമ്പോഴേ ആത്മാവിനെ വേർപെടുത്തും, ഒറ്റ മണിക്കൂറേ ആയുസ് ബാക്കിയുള്ളൂ.
എന്താണ് ഈ സമയത്ത് എന്ത് ചെയ്താൽ രക്ഷപ്പെടും, അദ്ദേഹം വേഗം ചിന്തിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ചോദിക്കുകയാണ്, ആ സ്വഹാബി വരി നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് മാദാ ഫഅലു ഫീ ഹാദാൽ വഖ്ത് യാ ഹബീബല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ റസൂലേ, ഞാൻ എന്ത് ചെയ്യണം നബിയേ, ഞാൻ എന്ത് ചെയ്യണം നബിയേ, എന്ത് ചെയ്താൽ രക്ഷപ്പെടും നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കേണ്ട താമസം ലോകത്തിൻ്റെ നായകനെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാ. ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തോട് പറയുക, നീ ചെയ്യേണ്ടത് ഉത്തുലുബുൽ ഇൽമ, അറിവ് പഠിക്കണേ, അറിവ് നുകരണേ, ഇൽമിന്റെ സദസ് തേടണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട താമസം ആ സ്വാമി വരി നബി തങ്ങളുടെ ചാരത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഫഖാമ മിൻ മജ്‌ലിസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ ചാരത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാ, നബി തങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ചുംബിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് സലാം പറയുകയാണ്, യാത്ര പറയുകയാണ്, വിട പറയുകയാണ്, അവസാനത്തെ സലാമാണ്, ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല, മടങ്ങി വരികയില്ല, ഇനി ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ങ്ങളെ കാണുകയില്ല, കാണുകയില്ല, അവസാനത്തെ യാത്രയാണ് യാത്രയാ. മുത്തനബിയോട് സലാം പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. കൺകുളിരൊക്കെ കാണാനുള്ള പ്രവാചകനോടുള്ള വിട വാങ്ങുകയാണ്, അവസാനത്തെ യാത്രയാണ്. മുത്തനബിയുടെ കരം പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് നബി തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ട് ഇതാ യാത്ര തിരിക്കുകയാണ്, യാത്ര തിരിക്കുകയാണ്. ഇൽമിന്റെ സദസ് തേടിക്കൊണ്ട് പോയ പരിശുദ്ധമായ മദീന പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്, കടന്നു ചെല്ലുകയാണ്. പരിശുദ്ധമായ മദീന പള്ളിയുടെ അകത്തളത്തിൽ സ്വഹാബത്ത് ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൽമുമായി സുഖനായിക്കൊണ്ടിരിക്കുന്ന സ്വഹാബത്തിൻ്റെ ചാരത്തേക്ക് സലാ പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുകയാണ്, കടന്നു ചെല്ലുകയാണ്. ഒരു മണിക്കൂർ ഇൽമു കേൾക്കുകയാ, ഒരു മണിക്കൂർ കൃത്യമായി അറിവ് പഠിക്കുകയാണ്, അറിവ് നുകരുകയാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കാസർഗോഡുള്ള മുട്ടത്തുള്ള സഹോദര, നീ ചിന്തിക്കണേ, ചിന്തിക്കണേ, നിനക്ക് കിട്ടിയ സൗഭാഗ്യം ചെറുതല്ല, ചെറുതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തമാനം കേട്ടുകൊണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആത്മാവിനെ വേർപെടുത്തുമെന്ന് മനസ്സിലാക്കിയിട്ട് അവസാന ശ്വാസം വേർപെടുന്നതിന് മുമ്പായി ഇൽമിന്റെ തീരത്തേക്ക് തന്റെ ശരീരത്തെ കൊണ്ടെത്തിച്ചുകൊണ്ട് ഇൽമ കേട്ടുകൊണ്ടിരുന്ന സ്വാമി വര്യന്റെ ചാരത്തേക്ക് ഒരു മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ നസല ഖാബിദുൽ അർവാഹ്, നസല ഖാബിദുൽ അർവാഹ്, മലക അസറായിൽ, അസറായിൽ അലൈഹി സലാം കടന്നു വരുവയാ, ആത്മാവിനെ വേർപെടുത്തുകയാണ്. അല്ലാ അല്ലാ സ്വഹാബത്തോടുകയാണ്, ഓടുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ചാരത്തെ എത്തിക്കൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ റസൂലേ, തുവഫിയ ദാലിക സ്വഹാബിയോ യാ റസൂലല്ലാഹ്. ഏതൊരു സ്വഹാബിയെ കുറിച്ചാണോ അവിടുന്ന് ഈ ലോകത്ത് വിട പറയുമെന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വഫാത്താകുമെന്ന് പറഞ്ഞത്, അദ്ദേഹം ഇതാ മരണപ്പെട്ടു പോയി നബിയേ, വഫാത്തായി നബിയേ, അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുകയാണ്, يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വിശുദ്ധമായ ഖുർആൻ ഓതി കൊടുക്കുകയാണ്, സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്നൊരടിമയുടെ ആത്മാവിനെ എന്ന് വേർപെടുത്തണമെന്ന് ചിന്തിച്ചോ? അതിന് മുമ്പോട്ടോ പിറകിലോട്ടോ അല്ലാഹു കൊണ്ടുപോവുകയില്ല. ഒരു മനുഷ്യന്റെ അചലത്തിയാല്, അവന്റെ അവധിയെത്തിയാല്, അവന്റെ ആത്മാവിന് ഈ ലോകത്ത് നിന്ന് വേർപിരിക്കാൻ സമയമെത്തിയാൽ ലാ യസ്തഖിറൂന സാത ولا يستقدمون മുന്തിക്കുകയോ പിന്തിക്കുകയുള്ള സാബ, മുന്തിക്കുകയോ പിന്തിക്കുകയില്ല സാബ, ആത്മാവിനെ വേർപെടുത്തുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. വിഷമിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് രബിതങ്ങളുടെ ചാരത്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് സാബത്തിനോട് ലോകത്തിന്റെ നായകർ പറയുകയാണ്, വിഷമിക്കണ്ണ സാബ, ദുഃഖിക്കണ്ണ സാബ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ ആരും ആവലാതിപ്പെടേണ്ട സാബ. ഇന്നഹോ അദ്ദേഹം സ്വർഗാവകാശിയാണ്, അദ്ദേഹം തീർച്ചയായും സ്വർഗത്തിലാണ് സാബ. എന്തേ കാരണമെന്നറിയുമോ സാബ? അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം കൊണ്ടെത്തിച്ചത് ഇൽമിന്റെ തീരത്താണ്, ഇൽമിന്റെ സദസ്സിലാണ്. അവസാന ശ്വാസം ഏതൊരു വ്യക്തി അവന്റെ ആത്മാവിനെ ഇൽമിന്റെ സദസ്സിലേക്ക് എത്തിച്ചുവോ, അവന്റെ ശരീരത്തെ ഇൽമിന്റെ തീരത്തേക്ക് എത്തിച്ചുവോ, അവ സദസ്സിൽ വെച്ചുകൊണ്ട് ആത്മാവിനെ ബർബടത്തപ്പെട്ടാൽ അവൻ വിഷമിക്കേണ്ട ദുഃഖിക്കേണ്ട, കാരണം അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുക ഇല്ലീനിലേക്കാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വമാ അദറാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം, കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവൻ, വിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ തയ്യാറായവൻ, ഇൽമിന്റെ സദസ്സിലേക്ക് വന്നുകൊണ്ട് ഇൽമ കേൾക്കണമെന്നുള്ള ചിന്തയിൽ വന്നിരിക്കുന്ന മനുഷ്യ, ഈ സദസ്സിൽ വെച്ച് നീ മരണപ്പെട്ടാലും നിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നത് സ്വർഗാവകാശികളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന ഇല്ലീനിലേക്കാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്സാരമായ ഒരു അവസ്ഥയല്ല നമ്മൾ ഈ സദസ്സിൽ ഇരുന്നാൽ നമുക്ക് കിട്ടുന്നത്, ചെറിയ കൂലിയുമല്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ പൂങ്കാവനമാണ്, സ്വർഗീയ ഉദ്യാനമാണ്. ഇവിടെ വെച്ച് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ ഹക്കുണ്ട് ആത്മീയ ലോകത്ത് അഥവാ പാരത്രിക ലോകത്ത് യഥാർത്ഥമായ സ്വർഗത്തിലേക്ക് അള്ളാഹുവിനെ എത്തിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ മുത്തഅല്ലിമികൾ ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മുത്തഅല്ലിമിനെ കുറിച്ചെന്താ നബി തങ്ങൾ പറഞ്ഞത്? ഇൽമിന്റെ മാർഗത്തിലേക്ക് ആരൊരുവന് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പ്രയാണം എളുപ്പമായെന്ന് ഹബീബായ റസൂലുള്ളാഹി. അഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന ഹിഫ്ളു പഠിക്കുന്ന മക്കൾ, നിങ്ങളുടെ അറ്റം എത്തിച്ചേരുന്നത് സ്വർഗത്തിലേക്കാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ പൂർത്തീകരിക്കണം, ഹിഫ്ളു പൂർത്തീകരിക്കണം, ഇൽമു പൂർത്തീകരിക്കണം, ആലിമാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എന്തായാലും നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരിക്കും, നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല രീതിയിൽ മരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നവൻ്റെ അടുക്കലേക്ക് അള്ളാഹു 5 മലക്കുകളെ പറഞ്ഞേക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലതുപോലെ ശ്രദ്ധിക്കണം, കോമഡി തമാശ പാട്ടൊന്നുമില്ല, നല്ലതുപോലെ ശ്രദ്ധിക്കുന്നവർക്ക് ഉപകാരപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി ഒഴിവ് കസേര ഉണ്ടോ നോക്കണേ, വാളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഇടയിൽ എവിടെയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ബാക്കിലിട്ട് കൊടുക്കണം. വാളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചോളി, ഒന്ന് റൗണ്ട് ചെയ്തോളി. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് ബാക്കിൽ നിൽക്കുന്നവർക്ക് സൗകര്യം ചെയ്യണം. ഒന്നുണ്ടെങ്കിലും ഒന്നൊന്ന് എടുത്തു കൊടുത്തോളി, ഒന്ന് എടുത്തു കൊടുത്തോളി. അള്ളാഹു സ്വീകരിക്കട്ടെ. അതാ കസേര, ഇതിനൊക്കെ വിലയുള്ളത്, ഇതൊക്കെ വട കൊടുക്കേണ്ടതാണ്. ഒഴിവുണ്ടെങ്കിൽ നോക്കണം, ഇനി നോക്കണം. സ്ത്രീകളുടെ ഭാഗത്തേക്കോ അതേപോലെ നോക്കണം.
അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും, വിശാലതയ്യ അള്ളാഹു നിങ്ങൾക്കും വിശാലത, അള്ളാഹു കബൂലാക്കട്ടെ. ഈ ദുന്യാവിൽ നിന്ന് വിട പറയുന്നവന്റെ അടുക്കലേക്ക് അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കും അത്രേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസ അല്ലാഹു ഇലൈ ഖംസതം മിനൽ മലായിക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സഹോദരാ സഹോദരി, ഈ ദുനിയാവിൽ നിന്ന് നീ വിട പറഞ്ഞു പോകുമ്പോ അഞ്ച് മലക്കുകൾ നിന്റെ ചാരത്തേക്ക് അല്ലാഹു പറഞ്ഞേക്കും അത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മലക്കുകൾ വരും? അഞ്ച് മലക്ക്. മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്തേക്ക് ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അഞ്ച് മലക്ക് വരും. നമ്മൾ ഓരോരുത്തരുടെ നമ്മുടെ മരണമൊന്ന് ചിന്തിക്കും, അവസാന സമയവും സന്ദർഭവും ഒന്ന് ചിന്തിക്കും, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മുടെ ആക്കുബത്ത് നന്നാക്കി തരട്ടെ. എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ് ആക്കുബത്ത് നന്നാകാൻ വേണ്ടി. അള്ളാഹു നമ്മുടെ ആക്കുബത്ത് നന്നാക്കി തരട്ടെ. നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കൊണ്ട് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ദുന്യാവിൽ നിന്ന് വിട പറയുന്നവന്റെ ചാരത്തേക്ക് അഞ്ച് മലക്കുകളെയാണ് പറഞ്ഞേക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അഞ്ച് മലക്കുകൾ വരും. എന്താ അഞ്ച് മലക്കുകളുടെ ഡ്യൂട്ടി? എന്താ فَيَأْتِيهِ مَلَكُ الْأَوَّلِ وَرُوحُهُ فِي الْحُلْقُومِ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അഞ്ച് മലക്കുകളിലെ ഒന്നാമത്തെ മലക്കവൻ അടുക്കലേക്ക് വരുകയാണ്. وَرُوحُهُ فِي الْحُلْقُومِ അവൻ്റെ ആത്മാവ് തൊണ്ടക്കുഴയിലാണ്. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുമ്പോഴാണ് ഒന്നാമത്തെ മലക്ക് അവൻ്റെ മുന്നിലേക്ക് കടന്നു വരിക. അഞ്ച് മലക്ക് അവൻ്റെ അടുക്കൽ വരും, ഒന്നാമത്തെ മലക്ക് അവൻ്റെ കാതിൻ്റെ അടുക്കിലേക്ക് നീങ്ങി നിൽക്കും. എപ്പോൾ വറൂഹുഹു ഫിൽ ഹുൽഖൂം, അവൻ്റെ ആത്മാവ് അപ്പോൾ തൊണ്ടക്കുഴിയിലായിരിക്കും അത്രേ. സയ്യിദുനാ റസൂലുള്ളാഹി ഫയസ്അലു ലഹോ, അവനോട് ചോദിക്കുകയാണ്, അവനോട് മലക്ക് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നമോനെ പൊന്നമോനെ, ഐന ബദനുകൽ ഖവി വമാ അദ്അഫഹു ലോ, ആദമിന്റെ പൊന്നമോനെ പൊന്നമോനെ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ, വമാ അദ്അഫഹു ലോ, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താണ്, നിന്റെ കൈകാലുകളെ ചലിപ്പിക്കാൻ പറ്റാത്തതെന്താ, നിന്റെ കൈകാലുകളെ അനക്കാൻ സാധിക്കാത്തതെന്താണ്. മരണാസന്ന വേളയിൽ അതാ മലക്കുകൾ അവൻ്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് ഒന്നാമത്തെ മലക്കവനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ്, തൊണ്ടക്കുഴിയിലാണ്. അവൻ്റെ വലതുകാലിൻ്റെ തള്ളവരിൽ ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവൻ്റെ മുട്ടിലൂടെ അവൻ്റെ തുടയിലൂടെ അവൻ്റെ ആത്മാവിനെ വേർപെടുത്തി വേർപെടുത്തി അവൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇടതുകാലിൻ്റെ തള്ളവരിലൂടെ വീണ്ടും ആത്മാവിനെ വേർപെടുത്തുകയാണ്. മുട്ടിലൂടെ തുടയിലൂടെ അവൻ്റെ ആമാശയത്തിലൂടെ അവൻ അന്നനാളത്തിലൂടെ അവൻ്റെ കഴുത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുവന്നുകൊണ്ട് അവനോട് ഒന്നാമത്തെ മലക്ക് വിളിച്ചു ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിൻ്റെ പൊന്നുമോനെ പൊന്നുമോനെ, ഐന ബദനുകൽ ഖവി, നീ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നല്ലോ, ആരോഗ്യമുള്ള സഹോദരനായിരുന്നല്ലോ, വമാ അദ്അഫഹു ലോ,
നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്നാണ്, നിന്റെ കൈകാലുകളെ ചലിപ്പിക്കാൻ പറ്റാത്തതെന്നാണ്. നീ സിസ്മായ്ക്കിന്റെ യുവാവായിരുന്നില്ലയോ? രാവിലെ സുബയുടെ ബാങ്കോലികൾ അലാറമാക്കി വെച്ചുകൊണ്ട് മണിക്കൂറുകളോളം ശരീരത്തെ മെതിക്കാൻ വേണ്ടി ജിംനേഷ്യത്തിൽ കളിച്ചവനല്ലയോ? ഫുട്ബോള് കളിച്ചവനല്ലയോ? ക്രിക്കറ്റ് കളിച്ചവനല്ലയോ? രാവിലെ കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ശരീരത്തിന്റെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി മണിക്കൂറുകളോളം നടന്നവനല്ലയോ? നടന്നവളല്ലയോ? ശരീരത്തിലേതാകുന്ന അവയവങ്ങളെ സിസ്മായ്ക്കിലൂടെ ശരീരത്തെ ആവരണം ചെയ്തവരല്ലയോ? നല്ല ആരോഗ്യമുള്ള ശരീര പ്രകൃതമായിരുന്നില്ലയോ? നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്നാണ്, നിന്റെ കൈകാലുകളെ ചലിപ്പിക്കാൻ പറ്റാത്തതെന്നാണ്. എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമേ, ചോദിക്കുമേ. മറുപടി കൊടുക്കണേ സോദര, മറുപടി കൊടുക്കണേ ഉമ്മാ. എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സോദരങ്ങളാണ് നമസ്കാരം ചിട്ടവെക്കാത്തവരാണ്, റമദാനിലെ നോമ്പുകൾ പിടിക്കാത്തവരാണ്, സക്കാത്തുകൾ പാവങ്ങൾക്ക് കൊടുക്കാത്തവരാണ്, ഹജ്ജ് കർമ്മം നിർവഹിക്കാത്തവരാണ്, പണത്തിന്റെ പളപളപ്പിൽ വിരാജിക്കുന്നവരാ, ഒരു സദഖ പോലും പാവങ്ങൾക്ക് നൽകാത്തവനാണ്, തന്റെ ജീവിതത്തിൽ തന്റെ അവയവങ്ങൾ കൊണ്ട് ഒരു നന്മയും മറ്റുള്ളവർക്ക് ചെയ്യാത്തവനാണ്, ഒരു സദഖ പോലും ഒരു വ്യക്തിക്ക് പോലും കൊടുക്കാത്തവരാണ്. അവനിതാ മരിക്കുന്ന സന്ദർഭത്തിൽ അവൻ അടുക്കലേക്ക് മലക്കുകൾ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഐന ബദരുകൽ ഖവീ വമാ അദ്അഫഹു ലോ. നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ? നിന്റെ കൈകാലുകൾക്ക് എന്തെയ്യുന്ന ചലനശേഷി നഷ്ടപ്പെട്ടത്? നേഴ്സ് വന്നുകൊണ്ട് പറയുകയാണ് സഹോദര, ഒന്ന് കൈയൊന്ന് ഉയർത്തണേ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ്. ഡോക്ടർ വന്ന് പറയുകയാണ്, ഒന്ന് എഴുന്നേറ്റിരിക്കണേ ഉപ്പാ, നിങ്ങളെ ഒന്ന് പരിശോധിക്കാനാണ്. കഴിയുന്നില്ല, കഴിയുന്നില്ല. ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തിയിരിക്കുകയാണ്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തി നിൽക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനാരംഗം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ദുന്യാവിൽ നിന്ന് വിട പറയുന്നതായ മനുഷ്യന്റെ ആത്മാവിനെ തൊണ്ടക്കുഴിയിലേക്ക് ഇതാ മലക്കുകൾ കൊണ്ടുവരുമ്പോ വിലപിക്കുകയാണ്, വിലപിക്കുകയാണ്, അട്ടഹസിച്ചുകൊണ്ട് വിളിച്ചു ചോദിക്കുകയാണ്, മനറാക്ക്, എന്നെയൊന്ന് മന്ത്രി ചൂതാൻ ആരാണുള്ളത്? എനിക്ക് ദുന്യാവിൽ പനി വരുമ്പോ, ദുന്യാവിൽ ജലദോഷം വരുമ്പോ, ദുന്യാവിൽ എനിക്ക് ചെറുതിന് വരുമ്പോ, ദുന്യാവിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോ, ദുന്യാവിൽ എനിക്ക് പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ, ഞാൻ കാളിയാരിച്ചയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഉസ്താദിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, മഹലിലെ ഖതീബിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് ചരട് മന്ത്രിച്ചു തന്നതാണ്, അദ്ദേഹം എനിക്ക് വെള്ളം ഊതി മന്ത്രിച്ച് എന്റെ രോഗത്തെ ശമനപ്പെടുത്തിയതാണ്. ഈ മരണത്തിൻ്റെതാകുന്ന വേദനയിൽ നിന്നുകൊണ്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആരാണുള്ളത്? മനറാക്ക്, ഈ മരണത്തിൻ്റെ വേദനയിൽ നിന്ന്, കഠിനമായ വേദനയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആരാണുള്ളത്? വിളിച്ചു നോദിക്കുകയാണ്, വിളിച്ചു നോദിക്കുകയാണ്. ദുന്യാവിൽ നമസ്കരിക്കാത്തവനാണ്, ദുന്യാവിൽ നോമ്പ് പിടിക്കാത്തവനാണ്, ദുന്യാവിൽ സക്കാത്ത് കൊടുക്കാത്തവനാണ്, ദുന്യാവിൽ ഹജ്ജ് ചെയ്യാത്തവനാണ്, ദുന്യാവിൽ പാവങ്ങളെ സഹായിക്കാത്തവനാണ്, നിരാലംബര കവലം.
ദുന്യാവിലെ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാത്തവനാണ്. ദുന്യാവിലെ പട്ടിണി പാവങ്ങൾ മുന്നിൽ വന്നുകൊണ്ട് കൈനീട്ടി യാചിച്ച സമയത്ത് അവന്റെ കൈകളിലേക്ക് പണം നൽകാതെ ആട്ടി ഓടിച്ചവനാണ്. അവന്റെ കൈപിടിച്ച് തിരിച്ചൊടിച്ചവനാണ്. ആക്ഷേപ വർഷങ്ങൾ ചുരിഞ്ഞവനാണ്. വിധവകൾ കത്താണിയാകാതെ വർത്തിച്ചവനാ. പണത്തിന്റെ പളവിളപ്പ് കൊണ്ട് നാട്ടിൽ വലിയ ഗേഹങ്ങൾ പണിതവനാണ്. രമ്യ ഗേഹങ്ങൾ പണിതവനാണ്. ഫ്ളാറ്റ് സൗദങ്ങൾ ഉണ്ടാക്കിയവനാണ്. ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുള്ള പണത്തിന്റെ പളപളപ്പിൽ വിരാജിച്ചവനാണ്. ദുന്യാവിൽ അഹന്ത വെച്ചവനാണ്, അഹങ്കരിച്ചവനാണ്. അവൻ മരണപ്പെടുകയാണ്, മരണപ്പെടുകയാ. ആ മരണാസന്ന വേളയിൽ വിളിച്ചു നോദിക്കുകയാണ്, വിളിച്ചു നോദിക്കുകയാണ്. മനറാ, ആരാണ് എന്നെ ഒന്ന് മന്ത്രിച്ചൂതാനുള്ളത്? എനിക്ക് ഈ വിഷമത്തിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന്, ഈ മരണാസന്ന വേദനയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആരാണുള്ളത്? വഖീല മനറാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ്. ഇടതുകാലിന്റെ കണങ്കാലിന്റെ മേൽ വലതുകാലിന്റെ കണങ്കാല് കയച്ചു വെച്ചുകൊണ്ട് ഒരു സ്വയ മരണത്തിന്റെ വേദനയാണ്, മരണത്തിന്റെ വേദനയാണ്. വേദന കൊണ്ട് പൊളയുകയാണ്. എങ്ങനെയാണൊന്ന് രക്ഷപ്പെടാൻ കഴിയുക? ഒന്ന് തിരിച്ചു പോകാൻ ഇനി സാധിക്കില്ലല്ലോ. ആ സമയത്ത് പൊട്ടിക്കരന്നുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെയൊന്ന് തിരിച്ചുവിടണേ അല്ലാ, എന്നെയൊന്ന് തിരിച്ചയക്കണേ അല്ലാ. തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തി നിൽക്കുമ്പോ വിളിച്ചു ചോദിക്കും അത്രേ, വിളിച്ചു ചോദിക്കും അത്രേ, എന്നെ ഒന്ന് മന്ത്രിക്കണേ, എന്നെ ഒന്ന് തിരിച്ചയക്കണേ. റബ്ബി റജൂ, റബ്ബി റജൂ, എന്നെ ഒന്ന് ദുന്യാവിലേക്കൊന്ന് മടക്കണേ, എന്നെ ദുന്യാവിലേക്കൊന്ന് തിരിച്ചയക്കണേ. ഞാൻ നമസ്കരിച്ചു കൊള്ളാം, നോമ്പ് പിടിച്ചു കൊള്ളാം, ഞാൻ സക്കാത്ത് കൊടുത്തുകൊള്ളാം, ഞാൻ ഹജ്ജ് ചെയ്തു കൊള്ളാം, ഞാൻ പാപങ്ങളെ സഹായിച്ചു കൊള്ളാം, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണേ, മടക്കണേ. ഇല്ല സോദര, ഇല്ല സോദര, ഇനി നിനക്ക് മടക്കമില്ല, മടക്കമില്ല. ഇത് നിന്റെ അവസാനത്തെ യാത്രയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണ്. അവന്റെ ആത്മാവിനെ തൊണ്ടക്കുടിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇടതുകാരന്റെ കണങ്കാലിന്റെ മേൽ വലതുകാരന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് മരണത്തോട് മല്ലടിക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുന്ന നേരം. ഇതാ ഉസാരി ഇമാമത്തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ സമുദ്രത്തിലെയും ജലാംശം കൊണ്ടുവന്ന് തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുത്താലും, വെള്ളം കൊണ്ടുവന്നവന്റെ തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ ദാഹം തീരുകയില്ലത്രേ, അവന്റെ ദാഹം ശമിക്കുകയില്ലത്രേ. ചിന്തിക്കോ സഹോദര, മുട്ടത്തുള്ള പ്രിയപ്പെട്ട ഉമ്മാ സഹോദരി, നീ ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. ലോകത്തുള്ള മുഴുവൻ സമുദ്രത്തിലെയും ജലാശയം കൊണ്ടുവന്ന് നിന്റെ തൊള്ളയിലേക്ക് ഒഴിച്ചു നൽകിയാലും നിന്റെ മരണത്തിൻ്റെ വേദനയിൽ നിന്ന് ആശ്വാസം കൊള്ളുകയില്ലത്രേ, ഒരളവ് പോലും കുറവ് വരികയില്ല എന്ന് ഇമാം ഖസാരി റളിയല്ലാഹു അൻഹു. അത്രമേൽ മരണവേദനയാണ്, അത്രമേൽ പ്രയാസമാണ്, പ്രയാസമാണ്. അതുകൊണ്ടല്ലയോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണാസന്ന വേളയിൽ ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തല വെച്ച് കിടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ പറയുകയാണ്, ആയിഷ, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാത്, ആയിഷ, ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത നൊമ്പരമാണ് ആയിഷ. തൊട്ടടുത്തിരിക്കുന്ന തൊൽപാത്രത്തിലേക്ക് നിന്നെ കയ്യെന്നിട്ടിട്ട് ആ തണുത്ത ജലം കൊണ്ട് എന്റെ മുഖമൊന്ന് തടകി തരൂ ആയിഷ, ഞാൻ ഈ മരണത്തിന്റെ വേദനയിൽ ആശ്വാസം കൊള്ളട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത്ര
എത്ര വലിയ വേദനയാണ് മരണത്തിനുള്ളതെങ്കിൽ ഒന്ന് ചിന്തിക്കണേ സോദര ചെറുപ്പക്കാര. ലഹരി നുണയുന്നവരെ, കള്ളുകുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, പലിശയുമായി ബന്ധപ്പെടുന്നവരെ, മരണം കനത്തതാണ്, മരണം കനത്തതാണ്. ഇതാ നിന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിൽ ആത്മാവിനെ പേർപെടുത്തുമ്പോ ഒന്നാമത്തെ മലക്ക് നിന്റെ അഞ്ച് മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുകയാണ്, ആദം ആദമിന്റെ പൊന്നമോനെ, ഐന ബദനു കൽ ഖവീ, ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ, എവിടെ പോയടാ. വമാ അദ്അഫഹുൽ യൗം, നിന്റെ ആരോഗ്യത്തെ ബലഹീനപ്പെടുത്തിയത് എന്താ? എന്ത് പറ്റി നിനക്ക്? നിന്റെ കൈകാലുകളെ ഇന്ന് ചലിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. നീ നടു റോഡിൽ വെച്ചുകൊണ്ട് പരസ്യമായി ജനങ്ങളെ അവഹേളിച്ചവനല്ലേ, അടിച്ചു വീഴ്ത്തവനല്ലേ, തല്ലി ചതിച്ചവനല്ലേ, പാപങ്ങളുടെ മേൽ നീ കുതിര കയറിയവനല്ലേ, സ്വന്തം മാതാപിതാക്കളെ ക്രൂരമായി മർദ്ദിച്ചവനല്ലേ, ചവിട്ടിയവനല്ലേ. ഒമാ അള്ളാഹു, എന്ത് പറ്റി നിന്റെ ശരീരത്തിന്? ഒമാ അള്ളാഹു, നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയത് എന്താ? മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി എന്ത് മറുപടി കൊടുക്കും? എന്ത് മറുപടി കൊടുക്കും? ആ മറുപടി പഠിച്ചു വെക്കണം ഈ ദുനിയാവിൽ നമ്മുടെ അമലു കൊണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അമലില്ലാതെ ഒരു രക്ഷയില്ല, അമലില്ലാതെ ഒരു രക്ഷയുമല്ല, ഒരു രക്ഷയുമല്ല, ഒരു വിധത്തിലും രക്ഷപ്പെടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കാൻ, ജാ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, റസൂലേ, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ് ആരാണ്? ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു അനുയായി ചോദിക്കാൻ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, കൊടുക്കുകയാ, ഖൈറുൻ നാസി മൻ ത്വാല ഉമ്റുഹു വഹസന അമലുഹു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമൻ ആരെന്നറിയുമോ? സ്വാബാ, ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കുകയും ജീവിച്ച കാലം അത്രയും നന്മ ചെയ്തവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരുപാട് കാലം ജീവിച്ചു, 60, 70, 90, 100 വയസ്സ് വരെ ജീവിച്ചു. ആ ജീവിച്ച കാലം അത്രയും നന്മകൾ ചെയ്തു. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമസ്കരിച്ചു, കൃത്യമായി നോമ്പ് പിടിച്ചു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു തുടങ്ങിയ സൽക്രമങ്ങൾ കൊണ്ട് വ്യാപൃതനായി. കുറഞ്ഞ കാലഘട്ടമാണ് ജീവിച്ചതെങ്കിൽ പോലും ആ ജീവിച്ച കാലം അത്രയും ഒരുപാട് നന്മകൾ ചെയ്തു. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആയുസ്സും കെട്ടി ഒരുപാട്, 60, 70, 90 വയസ്സ് വരെ ജീവിച്ചു, ആ ജീവിച്ച കാലം അത്രയും നന്മ ചെയ്തു. അങ്ങനെയുള്ളവൻ ഏറ്റവും ഉത്തമൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവരാണ്, ഏറ്റവും ശ്രേഷ്ഠമായവൻ സയ്യിദുന റസൂലുള്ളാഹി. ചോദ്യകർത്താവ് നിർത്തിയില്ല, അദ്ദേഹം വീണ്ടും ചോദിക്കാൻ, മൻശർവന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാരാണ് നബിയേ, ഏറ്റവും മോശപ്പെട്ടവനാരാണ് നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, മൻ ത്വാല ഉമ്റുഹു വസാ അമലുഹു, ഈ ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ടവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 60, 70, 90, 100 വയസ്സ് വരെ ജീവിച്ചവനാണ്, പക്ഷേ ജീവിച്ച കാലം അത്രയും നന്മയില്ല. നമസ്കാരം ചിട്ടയില്ല, നോമ്പ് പിടിക്കുകയില്ല, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ല, പാപങ്ങൾക്ക് സദഖയില്ല, സകാത്തുകൾ ജീവിതത്തിൽ കൊടുത്തിട്ടേ ഇല്ല. അത്തരത്തിൽ ദുനിയാവിൽ കളിച്ചും രസിച്ചും രമിച്ചുകൊണ്ട് ജീവിച്ചവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടതല്ലേ എന്ന് ചിന്തിക്കുക. നഊദു ബില്ലാഹു ആക്കട്ടെ. എന്നെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ ഏജ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. എത്രയാണ് വയസ്സ്? 10 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ് ഒക്കെ ഉള്ളവരെയും മുന്നിലുണ്ട്. ഓരോരുത്തരും ചിന്തിക്ക്, ഈ 70 വയസ്സ് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു നൽകിയ ഈ വയസ്സിൻ്റെ കാലഘട്ടത്തിൽ
എത്ര നന്മയാണ് നമ്മൾ ചെയ്തത്, എത്ര തിന്മയാണ് ചെയ്തത്, കൂടുതൽ ഏതാണ്, നന്മയാണോ തിന്മയാണോ? ഈ സെക്കൻഡിൽ നമ്മൾ മരിച്ചാൽ നമ്മൾ എവിടേക്കാണ് പോവുക? നമ്മളെല്ലാവരും പറയും ഉറപ്പായിട്ടും നരകത്തിലേക്കാണ് പോവുക അല്ലേ. പിന്നെന്താ നമ്മളിനി നന്നാവുക? അങ്ങനെ ഒരു ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മളിനി എന്നാണ് നന്നാവുക? ഇനി നാളെ നന്നാവാം, മറ്റന്നാൾ നന്നാവാം എന്ന് തീരുമാനിച്ച് നമ്മുടെ ആയുസ്സുകളെയല്ലേ, കുറഞ്ഞ ആയുസ്സല്ലേ ഉള്ളൂ. ലോകാവസാനത്തിന്റെ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇനി വലിയ വലിയ അടയാളങ്ങൾ ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ കടന്നു വരുന്നത് പോലെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രംഗപ്രവേശനം പോലെയുള്ളതാകുന്ന വലിയ അടയാളങ്ങൾ മാത്രമാണ് ഇനി മുന്നിലുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിധങ്ങൾ പഠിപ്പിച്ച് വ്യഭിചാരം അധികരിക്കും വന്നില്ലേ ഇവിടെ? മിസലാഹു മതങ്ങൾ പഠിപ്പിച്ച് പലിശ അധികരിക്കും വന്നില്ലേ ഇവിടെ? മിസലാഹു അലൈഹി മതങ്ങൾ പഠിപ്പിച്ച് കള്ളുകൂടി അധികരിക്കും വന്നില്ലേ ഇവിടെ? എത്രത്തോളം സ്കൂളിൽ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾ, മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളിലെ മുസ്ലിം മക്കളാകുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, അവര് ക്ലാസ്സിലിരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോ ടീച്ചർ വിളിച്ച് പരിശോധിച്ചതിന്റെ പേരിൽ അവർ ധരിച്ചിരിക്കുന്നതാകുന്ന യൂണിഫോം ആകുന്ന സോക്സിന്റെ അടിഭാഗം മാരകമായ മുറിവുകൾ ബ്ലേഡ് കൊണ്ടുണ്ടാക്കിയിട്ട് കാലിന്റെ അടിഭാഗത്ത് ബ്ലേഡ് കൊണ്ട് പരിഞ്ഞ് അതിലേക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വെച്ച് സോക്സ് ഇട്ടുകൊണ്ട് ക്ലാസ്സിലിരിക്കുന്ന മക്കള് അവരുടെ കാലിന്റെ അടിഭാഗം ബ്ലേഡ് കൊണ്ട് പരിഞ്ഞിട്ട് അവിടേക്ക് പുകയില വെച്ചിട്ട് സോക്സ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് മക്കൾ, നഊദു ബില്ലാഹു കാത്തിരിക്കട്ടെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. എവിടെയാണ് നമ്മുടെ മക്കൾ പോയത്? വിദ്യാർത്ഥികളല്ല, വിദ്യാർത്ഥിനികൾ സ്ത്രീകളാണ്. 9ൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്, പെൺകുട്ടികളുടെ കാര്യം പറയുന്നു. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ചിന്തിച്ച് നോക്കി എവിടെ എത്തിപ്പോയി ലോകം. നമ്മൾ കരുതുന്നു നമ്മുടെ മക്കളൊന്നും ഇതൊന്നും ഉപയോഗിക്കൂല. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വരണം, വലിയ ശ്രദ്ധ വരണം. ാണ് ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് ലഹരി നുണഞ്ഞതാകുന്ന ആളുകൾ, കള്ളു കുടിച്ചതാകുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അവർ തൗബ ചെയ്യാതെയാണ് ഈ ദുന്യാവിൽ നിന്ന് മരണപ്പെടുന്നതെങ്കിൽ മക്കാമുശരിക്കുകൾ കൈകൊണ്ട് നിർമ്മിച്ചതായ ലാത്തയും ഉസ്സയും നിർമ്മിച്ചതാകുന്ന മക്കാമുശരിക്കുകൾ കാഫിറായി ചത്തുടങ്ങിയതുപോലെ കാഫിറായി മരിച്ചു പോകുമേ അവരെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. ലഹരി നുണയുന്ന ആളുകൾ, അവർ ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ, മക്കാമുശ്രിക്കൽ കൈകൊണ്ട് നിർമ്മിച്ച ലാത്തയും ഉസ്സയും ആരാധിച്ച മക്കാമുശ്രിക്കുകളെ പോലെ കാഫിറായി ചത്തുപോകും. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു കാത്തിരിക്കട്ടെ. أرأيت مدمن الخمر هو الذي لا يستفيق من شربها സഹാബത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, അവിടുന്ന് പറഞ്ഞതായ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളുകുടിക്കുന്നവനെ കുറിച്ചല്ലയോ, എപ്പോഴും കള്ളുകുടിക്കുന്നവനെ കുറിച്ചല്ലയോ, അവൻ തീർച്ചയായും കാഫിറായി മക്കാമുശ്രിക്കുകളെ പോലെ ചത്തുടങ്ങുമെന്ന് തങ്ങൾ പറഞ്ഞത് എന്ന് സഹാബത്തിനോട്, സഹാബത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സ്വഹാബാ അല്ല അല്ല, നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല, വലാക്കിൻ യശറബുഹ ഹൈന വജഹദഹ വലോ ബഅദ സിനീൻ. വർഷങ്ങൾക്ക് ശേഷം തന്നെ കൂട്ടുകാരൻ നൽകിയതാകുന്ന കുപ്പിയാണ് ആ കൂട്ടുകാരൻ. ഇതാ ഗൾഫിലേക്ക് പോകാ തുനിയവേ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരവേ, ഒരു ഓണത്തിന്റെ രാവിലോ ക്രിസ്മസിന്റെ രാവിലോ ന്യൂ ഇയറിന്റെ രാവിലോ മരണാസന
വേളയിലോ മരണത്തിന് ശേഷമോ ഗൾഫിലേക്ക് പോകലുണ്ടോ? കയ്യിലേക്ക് ലോട്ടറി മുഖേന സമ്പത്ത് കിട്ടിയതുകൊണ്ടോ? ഏത് രീതിയിലാകട്ടെ, എപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ കുടിച്ചാൽ, നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലഹരി നുണന്നിട്ടുണ്ടെങ്കിൽ, പാൻപരാഗ ചവച്ചിട്ടുണ്ടെങ്കിൽ, ലഹരി നുണന്നിട്ടുണ്ടെങ്കിൽ, മരിക്കുന്നതിന് മുമ്പ് നീ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ നീ കാഫിറായിട്ടാണ് ചത്തുടങ്ങുക എന്ന് ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലിയ വിഷയമാണ്, വലിയ വിഷയം. ആക്കിബത്ത് മോശമാകും, അന്ത്യം മോശമാകും. കാഫിറായി ചത്തുപോകും, കാഫിറായി ചത്തുപോകും. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ലഹരി നുണയാൻ പാടില്ല, ലഹരി നുണയാൻ പാടില്ല. നമ്മുടെ ആയുസ് വെറുതെ എന്തിനാ പണയപ്പെടുത്തുന്നത്? എന്തിനാ അനാവശ്യത്തിലേക്ക് പോകുന്നത്? മറ്റൊരു ഹദീസിൽ കാണാം, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ കാന ഫീ സദ്രിഹി ആയത്തും മിൻ കിതാബില്ലാ വസുബ്ബ അലൈഹിൽ ഖംറു യൗമൽ ഖിയാമ كل حرف من تلك الآية فيأخذ بناصيته فيخاصمه بين يدي الله. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രൂപപ്പെടുത്തുകയാണ്, ഏതൊരുത്തന്റെ ഹൃദയത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഹൃദ്യസ്ഥമുണ്ടോ, ഖുർആൻ മനപ്പാഠമുള്ള സഹോദര, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ, ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിക സൂക്തങ്ങൾ മുഴുവനുമല്ല, കേവലം ഒരു സൂക്തം മാത്രമല്ല, ഖുർആനിലെ ഒരു സൂക്തത്തിലെ ഒരു ആയത്തെങ്കിലും ഹൃദയത്തിലുണ്ടായിരിക്കെ പരിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങളിൽ നിന്ന് ഒരു ആയത്തെങ്കിലും മനപ്പാഠം ഉണ്ടായിരിക്കെ, കേവലം അല്ലാഹു റഹ്മാനി റഹീം എന്നുള്ളതാകുന്ന ബിസ്മി മാത്രം മനപ്പാടമുള്ളവരെ, ആ ബിസ്മിയെങ്കിലും മനപ്പാടമില്ലാത്തവരായി എന്റെ മുന്നിൽ ഒരാളും ഉണ്ടാവുകയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരു ആയത്തെങ്കിലും മനപ്പാടമില്ലാത്തവരായി എന്റെ മുന്നിൽ ഒരാളും ഉണ്ടാവുകയില്ല. ശ്രോതാക്കളായ സഹോദര സഹോദരി, ചിന്തിക്കണേ ചിന്തിക്കണേ. അല്ലാഹുവിൻ റസൂല് പറയുകയാണ്, ആ ആയത്ത് നിന്റെ മനസ്സിലുണ്ടായിരിക്കേ, വസുബ്ബ അലൈഹിൽ ഖംറു, നിന്റെ നാവിലൂടെ നിന്റെ തൊള്ളയിലൂടെ നിന്റെ ആമാശയത്തിലേക്ക് നീ അല്പമെങ്ങാടം കള്ളുരുചിച്ചു പോയാൽ, ഒരു കവിളത്തടം മാത്രമാണ് നീ കുടിച്ചത്, നിന്റെ കൂട്ടുകാരന്റെ നിർബന്ധ പ്രേരമാണ്, ക്രിസ്മസിന്റെ രാവാണ് ന്യൂ ഇയറിന്റെ രാവാണ്, അവന്റെ നിർബന്ധ പ്രകാരമാണ് നീ കുടിച്ചിട്ടുള്ളതെങ്കിൽ പോലും ഹബീബായ നബി തങ്ങൾ ഉറപ്പെടുത്തുകയാൽ നാളെ ഖിയാമത്ത് നാളിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യൻ 16,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തലയ്ക്ക് മീതെ നിൽക്കുന്നതാകുന്ന സൂര്യൻ ഇതാ നിന്റെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആ 16,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ നിന്റെ തലയ്ക്ക് മീതെ അള്ളാഹു കൊണ്ടുവരുകയാണ്. കത്തിച്ചൊലിക്കുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യവേ, ഇതാ നീ ഖുർആനികമാകുന്ന ഏതൊരു ആയത്താണോ ഹൃദയത്തിൽ സൂക്ഷിച്ചത് ആ ആയത്തിതാ കടന്നു വരുകയാണ്. എന്നിട്ടോ നബി തങ്ങൾ പറയുകയാണ്, ഫയഉഖുദു ബിനാസിയതിഹി, ഏതൊരുത്തനാണോ കള്ളുയോ, കൂട്ടുകാരെ കുറിച്ച്, ബന്ധുമിത്രാദികളെ കുറിച്ച്, സഹജനങ്ങളെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച്, ആലിമീങ്ങളെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച്, മുത്താലിമീങ്ങളെ കുറിച്ച് നാവ് കൊണ്ട് അനാവശ്യം പറഞ്ഞവരല്ലയോ പറഞ്ഞവളല്ലയോ, ഈ നാവിനെ അശക്തമാക്കിയതെന്താണ്? നാവിനെ ഇന്ന് ചലിപ്പിക്കാൻ പറ്റാത്തതെന്താ? ഈ നാവിനെന്ന് അനക്കാൻ പറ്റാത്തതെന്താ? നിന്റെ നാവിനെ എടുത്ത് ചോദിക്കും സയ്യിദുന റസൂലുള്ളാഹി. മരിക്കാൻ കിടക്കാൻ ഒന്നാമത്തെ മലക്കാണ് ഈ ചോദിക്കുക. ആദ്യം വന്ന് നിന്റെ ആരോഗ്യത്തെ ചോദിക്കും, എന്ത് പറ്റിയടാ, നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നല്ലോ, ഒമ അദ്അഫുഹുല്ലോ, നിന്റെ ശരീരത്തെ എന്താ ബലഹീനപ്പെടുത്തിയത്?
രണ്ടാമത് ചോദിക്കും, ഐന ലിസാനുക്കൽ ഫസീഹ്, വാചാതുര്യമുള്ള നിന്റെ നാവ് എവിടെ പോയി? ജനമധ്യത്തിൽ ജനങ്ങളെ അവഹേളിക്കുന്ന വർത്തമാനം നീ പറഞ്ഞവരല്ലേ? തെറി അഭിഷേകം നടത്തിയതല്ലേ? സ്വന്തം മാതാവ് കടയിൽ പോകടാ എന്ന് പറയുമ്പോ ഉമ്മയെ ഉപദ്രവിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞവരല്ലേ? വാപ്പയോട് കയർത്ത് സംസാരിച്ചവനല്ലേ? കുടുംബത്തിൽ നീ ചൊടിച്ചവനല്ലേ? കുടുംബക്കാരോട് ദേഷ്യം പിടിച്ചവനല്ലേ? ഒമ അസ്കത്ത ഹുല്ലവും, നിന്റെ നാവിന് എന്ത് പറ്റി? ഒമ അസ്കത്ത ഹുല്ലവും, നിന്റെ നാവിന് എന്താ അശക്തമാക്കിയത്? നാവ് അനക്കാൻ കഴിയുന്നില്ല. നാവ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാവ് ശ്രദ്ധിച്ചേ പറ്റൂ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മയ്യളമൽ ഈമാ ബൈന ലഹയീഹി വമാ ബൈന ഫഖദൈ അക്ഫിലു ലഹുൽ ജന്ന. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഏതൊരു വ്യക്തി അവൻ്റെ താടിയല്ലകൾക്കിടയിലുള്ളതായ നാവിനെയും തുടയല്ലകൾക്കിടയിലുള്ള ജനനേന്ദ്രിയത്തെയും സൂക്ഷിക്കാമെന്നോട് ചാമെന്നിന്നാൽ അവർ സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി താടിയല്ലുകൾക്കിടയിലുള്ള നാവ്, തുടയല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവം, ജനനേന്ദ്രിയം, ഇത് രണ്ടും ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുക, രണ്ടും ഹലാലായ കാര്യത്തിൽ പെരുമാറുക. ജനനേന്ദ്രിയം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പെരുമാറുക. നാവ് വിക്രം ഇബാദത്തും അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് തഹ്ലീൽ തക്ബീർ തംജീദ് ചൊല്ലുന്നതിന് വേണ്ടി പെരുമാറുക. അങ്ങനെ ഹലാലായ മാർഗത്തിൽ ഒരുത്തൻ ചെലവഴിച്ചാൽ അക്ഫിരു ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുത്തനബി പറയാൻ, ആർക്കാണ് അങ്ങനെ താല്പര്യമുള്ളത്, അങ്ങനെ ചെയ്യാൻ ധൈര്യമുള്ളവർ വരട്ടെ. മുത്തനബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. രണ്ടേ രണ്ട് അവയവങ്ങളാണ് മുത്തനബി പറയുന്നത്, ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അക്ഫില്ലഹുൽ ജന്ന ശഫീഉന റസൂലുള്ളാഹി, അള്ളാഹു തൗഫീഖ് തരട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യനെ കടന്നു വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് നബിയേ നബിയേ എന്നെ ഒന്ന് ഉപദേശിക്കണേ, നബിയേ എനിക്കൊരു വസീയത്ത് നൽകണേ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അല്ലാഹു റസൂല് പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസറ, തന്റെ ഇടത് കൈകൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, നിന്നെ നാവിനെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ, ഈ നാവിനെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വ്യക്തി മുത്തനബിയുടെ അടുക്കൽ വന്ന് എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ കൊടുത്ത ആകെയുള്ള ഉപദേശം എന്താ കൊടുത്തത്? കുഫ് അങ്ക ഹാദ, എടാ ഈ നാവിനെ നീ ഹറാമിൽ നിന്ന് സൂക്ഷിക്കണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, ചുരുക്കാൻ വേഗം നിർത്തും. നിങ്ങൾ കുറച്ചും കൂടി ഇരുന്നോളി, ഒന്ന് രണ്ട് ഹദീസ് കൂടി ഓതിത്തരാം. ഞാൻ ഓതി തന്നെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഉറയ്ക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോളി. ഹദീസാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഹദീസ്, ഇതുമായി എത്ര ഹദീസുകളുണ്ട്, നിരവധി ഹദീസ്. توفي رجل من الصحابة توفي رجل من الصحابة സ്വഹാബത്തിൽപ്പെട്ടതായ ഒരു വ്യക്തി മരണപ്പെടുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരണ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണ വീട്ടിലേക്ക് ചെന്ന് നിൽക്കുമ്പോ ലോകത്തിന്റെ നായകനോട് സ്വഹാബത്ത് പറയുകയാണ്, യാ റസൂലുള്ളാഹ് അബ്ശിറുഹു ബിൽ ജന്നാ അബ്ശിറുഹു ബിൽ ജന്നാ.
നബിയേ നബിയേ, ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് തങ്ങളൊന്ന് പറയണേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് തങ്ങൾ പറഞ്ഞില്ലയോ, സ്വർഗത്തിലാണെന്ന് പറഞ്ഞില്ലയോ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലയോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ച് തങ്ങൾ പറഞ്ഞില്ലയോ, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലയോ, സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞില്ലയോ, തൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞില്ലയോ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞില്ലയോ, സ്വർഗത്തിലാണ് സ്വർഗത്തിലാണെന്ന് തങ്ങൾ പറഞ്ഞതുപോലെ ഈ പുഞ്ചിരിച്ച് കിടക്കുന്ന സ്വാമിവര്യനെ കുറിച്ച് തങ്ങൾ സ്വർഗത്തിലാണെന്ന് പറയണേ എന്ന് അല്ലാഹു റസൂലിനോട് ഹബീബായ നബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവായ, ഇല്ല മോനെ ഇല്ല മോനെ, ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാ എന്നെ കിട്ടുകയില്ല കിട്ടുകയില്ല. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹു എന്ന റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നക ലാ തദരി ഇന്നക ലാ തദരി ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനി. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന സംസാരങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, അനാവശ്യമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. നിനക്കറിയുകയില്ല നിനക്കറിയുകയില്ല, അദ്ദേഹം ജീവിതത്തിൽ എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്കറിയൂല സോദര സോദര. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ എന്നെ കിട്ടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആക്കിബത്ത് നന്നാകണോ സോദര, അന്ത്യം വിജയത്തിലെത്തിക്കണോ സോദര, പരിശുദ്ധവും പരിപാപനവുമായ സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് കടന്നു ചെല്ലണോ സോദരി, നിന്റെ നാവിനെ ശ്രദ്ധിക്കണേ, നിന്റെ നാവിനെ ശ്രദ്ധിക്കണേ. നാവ് കൊണ്ടൊരു ഗീബത്ത് പറയരുതേ, ദൂഷണം പറയരുതേ, അന്യനെ കുറിച്ച് അനാവശ്യം പറയരുതേ, അലിമീങ്ങളെ കുറിച്ച് ചീത്ത പറയരുതേ, മുത്ത അലിമീങ്ങളെ കുറിച്ച് അനാവശ്യം പറയരുതേ. ഇന്ന് ഫേസ്ബുക്കും വാട്സാപ്പിലൂടെയും എത്രയെത്ര മോശപ്പെട്ട കമന്റുകളാണ് കമന്റുകളാ, അത് സാധാരണ ജനങ്ങളെ കുറിച്ച് പോലും പറയരുതേ ചെയ്യരുതേ, മോശമാണ്. ആക്കിബത്ത് മോശമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, തഹല്ലലൂ, ഒന്ന് പല്ലുകുത്തണേ 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 എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫഖാലൂ, ഉടനെ ആ സമൂഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഫവല്ലാഹി മാ തഅിംന ലൗമ തഅമാ. അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല നബിയേ, ഒരു പാനീയം പോലും കുടിച്ചിട്ടില്ല നബിയേ. ഭക്ഷണം കഴിക്കാത്ത ഞങ്ങളോട്, പാനീയം കുടിക്കാത്ത ഞങ്ങളോട് പല്ലുകുത്താൻ ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത് നബിയേ? ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ, കുടിച്ചിട്ടില്ല നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അനുയായികളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, സഹാബാ സഹാബാ ഇന്നില അറ ലഹമ ഫുലാനിൻ ബൈനസനായാകും. ഇന്നാരിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദ് പറഞ്ഞതിൻ്റെ പേരിൽ, അദ്ദേഹത്തെ കുറിച്ച് ഗീബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ, അദ്ദേഹത്തെ കുറിച്ച് ദൂഷണം പറഞ്ഞതിൻ്റെ പേരിൽ, ഇന്നാരിന്ന മനുഷ്യൻ്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ കാണുന്നുണ്ട് സാബാ. അതാണ് കുത്തിക്കളയാൻ പറഞ്ഞതെന്ന് ഹബീബായ റസൂലുള്ളാഹി. മുട്ടത്തുള്ള സോദരാ സോദരാ, ചിന്തിക്കണേ ചിന്തിക്കണേ.
പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് പള്ളിയുടെ കോലായിലിരുന്നു കൊണ്ട് വാലിമീങ്ങളെ മുത്തല്ലമീങ്ങളെ ഉലമാക്കളുടെ നാട്ടുകാരുടെ പച്ചമാംസം തിന്നുന്നവരെ തിന്നിക്കുന്നവരെ തൗബ ചെയ്യണേ തൗബ ചെയ്യണേ. നിങ്ങൾ കഴിക്കുന്നത് അന്യന്റെ പച്ചമാംസമാണ് പച്ചമാംസമാണ്. ഹബീബായ നബി തങ്ങൾ അനുയായികളോട് പറയുകയാണ്, ആ പച്ചമാംസം കുത്തിക്കളയാനാണ് നിങ്ങളോട് പറഞ്ഞത്. തഹല്ലലോ തഹല്ലലോ, ആ പച്ചമാംസം നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ നിന്ന് കുത്തിക്കളയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല തീർന്നില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ്. തങ്ങളെ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയപ്പോ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഹബീബായ നബി തങ്ങളെ കൊണ്ടുപോയപ്പോ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് തിരിച്ചു വന്നതാകുന്ന മുത്തുനബി ഇതാ സ്വർഗം കൺകുളിരുക്കെ കാണുകയാണ്, കത്തിച്ചൊലിക്കുന്ന നരകത്തെ കാണിച്ചു കൊടുക്കുകയാണ്, കത്തിയാള നരകത്തെ നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, റായിത്തു നാർ വ റായിത്തു ഫീഹാ ഇംറാത മുഅല്ലിഖത ലിസാനഹ ഇല ലുസ്വാനതി മിനൻ നാർ. സ്വഹാബാ സ്വഹാബാ, ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ, കത്തിയാളുന്നതാകുന്ന നരകത്തിൽ കത്തിച്ചൊലിക്കുന്ന തൂണിലേക്ക് ഒരു പെണ്ണിൻ്റെതാകുന്ന നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ. ഞാൻ ചോദിച്ചു പോയി ജിബിരീലിനോട്, മൻഹാദിഹിയാ ജിബിരീൽ, ആരാണ് ജിബിരീലെ ഈ പെണ്ണ്? എത്ര വലിയ ഹതഭാഗിയാണ് കത്തിച്ചൊലിക്കുന്ന 3000 കൊണ്ട് നിരന്തരമായി കത്തിച്ച നരകത്തിൽ കത്തിച്ചൊലിക്കുന്ന തൂണിനോട് ആ പെണ്ണിൻ്റെ നാവിനെ കെട്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ഏത് പെണ്ണാണ് ജിബിരീലേ ജിബിരീലേ എന്ന് ഞാൻ ജിബിരീലിനോട് ചോദിച്ചപ്പോ ഫഖുൽതുലി ജിബിരീൽ, ജിബിരീൽ എന്നോട് പറയുകയാണ്, ഹാദിഹി ബദിയതുൽ ലിസാൻ ഹൈ തവീരതുൽ ലിസാനി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഇതേത് പെണ്ണെന്നറിയുമോ നബിയേ? ഇത് ദുനിയാവിൽ നാവിന് നീളമുള്ള പെണ്ണാണ്, നാവിന് നീളമുള്ള പെണ്ണാണ്. സ്വന്തം വാപ്പയെ കുറിച്ച്, കുടുംബാദികളെ കുറിച്ച്, ബന്ധുമിത്രാദികളോട്, സഹജനങ്ങളോട്, അയൽവാസികളോട്, സ്വന്തം പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് വരെ അനാവശ്യമാകുന്ന കമന്റുകൾ വാട്സാപ്പിലൂടെ എഴുതിവിടുന്നവളാണ്, ഫേസ്ബുക്കിലൂടെ എഴുതിവിടുന്നവളാ, നാട്ടുകാരോട് കമന്റ് പറയുന്നവളാണ്, നാവ് കൊണ്ട് അനാവശ്യ സംസാരം സംസാരിക്കുന്നവരാണ്, അയൽവാസിനികളെ കുറിച്ച് ചീത്ത വിളിക്കുന്നവരാണ്, അയൽവാസികളോട് മോശമായി പെരുമാറുന്നവരാണ്. നാളെ മഹ്ശറിൽ എത്രയോ അയൽവാസികളുണ്ട്, അയൽവാസികളുടെ വിഷയത്തിൽ പടച്ചിറപ്പിന്ന് ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന നരകത്തെ പേടിച്ചുകൊണ്ട് നരകകുണ്ടാരത്തിലേക്ക് എറിയപ്പെടാൻ വിധിക്കപ്പെട്ടവരായിട്ട് എത്ര ആളുകളുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ നരകത്തിലേക്ക് എറിയപ്പെടാൻ ഈ പെണ്ണിനെ കാരണം ഇവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ കുറിച്ച് മോശത്തര പറഞ്ഞവളാണ് നബിയേ. അത്തരത്തിലുള്ള പെണ്ണാണ്, അത്തരത്തിൽ നാവിൽ മോശമായ പെണ്ണാണ്. നാവിനെ സൂക്ഷിക്കണേ സഹോദര, ഈ നാവ് കൊണ്ടാണ് നാളെ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുക. നാവ് ചെറിയൊരു അനുഗ്രഹമല്ല, ചെറിയൊരു അനുഗ്രഹമല്ല. അതുകൊണ്ടല്ലേ ഖുർആൻ ചോദിക്കുന്നത്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൗ വശഫതൈൻ ولسانا وشفتين മനുഷ്യമാനവ നിനക്ക് നാം രണ്ട് കണ്ണുകളെ നൽകിയില്ലയോ? മനുഷ്യമാനവ വലിസാന നിനക്ക് നാം നാവിനെ സമ്മാനിച്ചില്ലയോ? ആ നാവ് കൊണ്ട് ദിക്ര ചൊല്ലണ്ടവരെ, അള്ളാഹുവിനെ തക്ബീർ ചൊല്ലണ്ടവരെ, മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലണ്ടവരെ, സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൂടുണ്ടവരെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അൽഹംദു
ഹുദുരല്ല ചൊല്ലേണ്ടവരെ, റബ്ബിനെ വാഴ്ത്തിക്കൊണ്ട് കഴിയേണ്ട മനുഷ്യ മാനവ, എന്തിനാണ് നീ ജനങ്ങളെ കുറിച്ച് അനാവശ്യം പറയുന്നത്? എന്തിനാണ് നീ ഹൈബത്ത് പറയുന്നത്, പരദൂഷണം പറയുന്നത്? അത് കാരണമായി നീ എത്തിപ്പെടുക നരകത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്തേക്ക് ഒന്നാമത്തെ മലക്ക് രണ്ടാമതായി ചോദിക്കുന്നു, അത് തന്നെയാ, യബ്ന ആദം, ആദമിന്റെ പൊന്നമോനെ, പൊന്നമോളെ, ഐന ലിസാനുകൽ ഫസീ വമാ അസ്കതഹുൽ ഓ, നിന്റെ നാവ് എന്തു പറ്റി? ഒമാ അസ്കതഹുല്ലോം, നാവിനെ അശക്തമാക്കിയതെന്താണ്? മലക്ക് നിന്നോട് ചോദിക്കും, സയ്യിദുനാ റസൂലുള്ളാഹി, അന്ന് നാവ് കൊണ്ട് എന്ത് നീ മറുപടി പറയും? ദുന്യാവിൽ ദിക്റും ഇബാദത്തും എടുത്തിട്ടുള്ളവരാണെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ നാവ് നമ്മൾ രക്ഷപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് നാളെ നമുക്ക് ഈ നാവ് കൊണ്ട് വേണം എന്ത് പറയാൻ? അൽഹംദുലില്ലാ പറയാൻ. എവിടെ പറയും? അള്ളാഹിന്റെ തിരുസവിധത്തിൽ, അള്ളാഹുവിന്റെ സവിധത്തിൽ. വിക്ര് ചൊല്ലി നാവ് കൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ, ഈ ദുന്യാവിൽ കഴിഞ്ഞുകൂടിയവർ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ സ്വർഗം അവന്റെ മുന്നിലേക്ക് കിട്ടുമ്പോൾ അവൻ പറയും അൽഹംദുലില്ല എന്ന് പറയുമെന്ന് ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. وسيق الذين اتقوا ربهم الى الجنه زمرا حتى اذا جاءوها وفتحت ابوابها وقال لهم خزنتها سلام عليكم سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. നാളെ സ്വർഗത്തിലേക്ക് മലക്കുകൾ മാടി വിളിക്കുകയാണ്, മാടി വിളിക്കുകയാ. ഈ ദുനിയാവിൽ നാവിനെ സംരക്ഷിച്ചു കഴിഞ്ഞതായ മനുഷ്യൻ, ദിക്ര ചൊല്ലിക്കൊണ്ട് കൂടിയവർ, നമസ്കരിച്ചു കൊണ്ട് കൂടിയവർ, അള്ളാഹുവിനെ വാഴ്ത്തിയവർ, ഹബീബായ നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ ദുനിയാവിൽ നാവിനെ സംരക്ഷിച്ചതാകുന്ന ആളുകൾ, നാളെ സ്വർഗത്തേക്ക് മലക്കുകൾ ഇതാ മാടി വിളിക്കുകയാണ്. കാലാകാലം സ്വർഗത്തിലേക്ക് കടക്കൂ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ മല തുറക്കപ്പെടുമോ? വഖാലുൽ ഹംദുലില്ലാഹ്, അന്നവർ വിളിച്ചു പറയും അത്രേ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയും. പടച്ച റബ്ബ് ഞങ്ങൾക്ക് ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് അത് മുഴുവൻ പൂർത്തീകരിച്ചല്ലോ, ഈ സ്വർഗം ഞങ്ങൾക്കൊരു രാഹത്തായ ഒരു ഭവനമാക്കി തന്നല്ലോ എന്നൊക്കെ അവർ വിളിച്ചു പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെ എങ്ങനെ ഈ ദുന്യാവിൽ നമ്മുടെ നാവിനെ സംരക്ഷിച്ചാൽ? അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട്, അത് അടുത്ത മാസം ബന്ദിയോട് വരുന്നുണ്ട് എന്ന് പറയും ഇൻഷാല്ലാ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മലക്ക് മൂന്നാമതായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഒന്നാമത്തെ മലക്ക് തന്നെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അതിൻ്റെ ബാക്കി ഇൻഷാല്ലാ അടുത്ത സ്ഥലത്ത്, അടുത്ത മാസം ഇൻഷാല്ലാ വരുന്നുണ്ട് ബന്ദിയോട്. 16-17 കണ്ട ഡേറ്റ് ഇൻഷാല്ലാ, അതിൻ്റെ പരസ്യം വരും അന്ന് ഇൻഷാല്ലാ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് മുന്നോട്ട് വന്ന്, എല്ലാവരും എഴുന്നേറ്റ് വന്ന്, അല്ലാഹു സ്വീകരിക്കുമാറാവണം. എല്ലാവരും ഒന്ന് മുമ്പോട്ട് വരും, കസേര അവിടെ കിടന്നോട്ടെ, കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് കസേര എടുത്തുകൊണ്ട് വരുവാണ്. ഒരു രണ്ട് മിനിറ്റ് എല്ലാവരും ഒന്ന് മുന്നോട്ട് നിൽക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ നിയത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. വിനീതനോടൊപ്പം യാത്ര ചെയ്യുന്ന അബൂബക്കർ വെച്ച അദ്ദേഹത്തിൻ്റെ കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, അതുപോലെ സിദ്ദീഖ് എന്ന സഹോദരടക്കം അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ, നിയത്തുകൾ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മഞ്ചേശ്വരത്തുള്ള മുഖ്താർ എന്ന സഹോദരൻ്റെ ഒരു ബന്ധു തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വിധേയമായി കിടക്കണം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കുമാറാവട്ടെ, ഓപ്പറേഷൻ അള്ളാഹു വിജയത്തിലെത്തിക്കുമാറാവട്ടെ.
നമ്മുടെ മഹലിൻ്റെ കർമ്മോത്സുകരായ പരിപാലക സിമതങ്ങൾ ബഹുനിരായ നമ്മുടെ ഉസ്താദുമാർ അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. ഹിഫ്ളുൽ ഖുർആൻ, ആ ഹിഫ്ളുൽ ഖുർആനിനെ സഹായിക്കുന്നവർ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ആരെല്ലാം ഇതിനെ സഹായിച്ചിട്ടുണ്ടോ, കുട്ടികളെയൊക്കെ ഒരു വർഷത്തേക്കുള്ള ചെലവുകൾ ഏറ്റെടുത്തവരുണ്ട്, അള്ളാഹുരൊക്കെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കട്ടെ. ഇന്ന് ഭക്ഷണം നൽകിയ സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. മദ്രസ ബിൽഡിങ്ങിന് വേണ്ടി ഒരു യുവാവ് 4 ഫാന്, മറ്റൊരു യുവാവ് 2 ഫാന്, 2 യുവാക്കൾ 6 ട്യൂബ്ലൈറ്റ്, പിന്നെ 2 യുവാക്കൾ 2 ട്യൂബ്ലൈറ്റ്, ഒരു യുവാവ് 25 കിലോ അരി. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കേസ് തീരാൻ വേണ്ടി ഒരു വ്യക്തി 100 രൂപ, കച്ചവടം വർദ്ധിക്കാൻ വേണ്ടി 100 രൂപ, മരിച്ചവരുടെ പേരിൽ 100 രൂപ, മരിച്ച ഉപ്പാൻ്റെ പേരിൽ ദുആ ചെയ്യാൻ 50, ഒരാൾ വിസ ശരിയായി കിട്ടാൻ 500. അള്ളാഹു കബൂലാക്കട്ടെ. അവരുടെ എല്ലാവരുടെയും നിയ്യത്തോൾ അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാവരും ഒന്ന് അടുത്ത് നിന്നുള്ള ഒരു ചെറിയ ദുആ, ആരെ ബുദ്ധിമുട്ടിക്കൂല, എല്ലാവരും അടുത്തേക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. മൂന്ന് സ്വലാത്ത് ഇൻഷാല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മുഖ്താർ എന്ന് പറഞ്ഞ സഹോദരൻ്റെ അളിയൻ മരണപ്പെട്ടു പോയ, അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. സ്വർഗീയ വിരിപ്പ് അള്ളാഹു ഖബറിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗീയ ഭക്ഷണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മരണം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഇനിയിപ്പോൾ അധികം ആയുസ്സൊന്നുമില്ല, ഏകദേശം അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ലോകാവസാനത്തിൻ്റെ അടയാളത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ വരെ. മുസ്ലിം രാഷ്ട്രത്തിലിരിക്കുന്ന തുർക്കി മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. തുർക്കി രാഷ്ട്രം നഷ്ടപ്പെട്ടു പോകും. അതിനെ മൂന്നാമതായി പിടിച്ചെടുക്കുക ഇമാം മഹദി റളിയല്ലാഹു അൻഹുവയാണ്, സയ്യിദുന റസൂലുള്ളാഹി. ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഇമാം മഹദിക്ക് അന്ന് വയസ്സ് 40 ആണ്, മനസ്സിലായ? അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഒരു വശം എന്നിട്ടുണ്ടാവും, ജനിച്ചിട്ടുണ്ടാവും. അന്ന് അദ്ദേഹത്തിന് വയസ്സ് 40, 40-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇമാം മഹദിയാണെന്ന് അദ്ദേഹം ലോകത്തിന് വെളിപ്പെടുത്തുക, അന്നാണ് പറയുക. അതുവരെ അറിയുകയില്ല. അതായത് ജനിച്ച ഉടനെ അറിയാൻ പറ്റുമോ? അറിയൂല എന്നർത്ഥം. 40 വയസ്സ്, ആ 40 വയസ്സ് പൂർത്തിയായി പരിശുദ്ധമായ മക്കയിൽ പുണ്യമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ അടുത്ത് ഹജറുൽ അസ്വദിൻ്റെയും റുക്നുൽ യാമിൻ്റെയും യമാനിയുടെയും ഇടയിലായിട്ട് മഹാനുഭവം വന്നിരിക്കുമത്ര ഒരു ഇഷാ കഴിഞ്ഞു. എന്നിട്ട് ആദ്യമായി മക്കാരോട്, അല്ല ആദ്യമായി ഇറാഖികളോട്, പിന്നീട് മക്കാരോട്, പിന്നെ മദീനക്കാരോട്, പിന്നെ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും ബൈഅത്ത് ചെയ്യുമത്ര ഇമാം മഹദി റളിയല്ലാഹു. അതിനുശേഷം ആദ്യം അദ്ദേഹം ഫസ്റ്റിലെ തന്നെ ഇറങ്ങിത്തിരിക്കുന്നത് തുർക്കി മുസ്ലിമീയുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട തുർക്കി നഷ്ടപ്പെടാൻ പോവാൻ, ആദ്യം മുസ്ലിമിൻ്റെ കയ്യിലായിരുന്നു, അതിനുശേഷം രണ്ടാമത് പോയതാണ്, പിന്നെയും തിരിച്ചു വന്നതാണ്, ചരിത്രം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ ഒരു പ്രഭാഷണം യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇമാം മഹദി കാലം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നാഫിയായാലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി അധികം ഇല്ലാന്നർത്ഥം, ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്, അവസാന കാലഘട്ടത്തിലേക്ക് വല്ലാതെ എത്തിയിരിക്കാൻ. ഈ സമയത്ത് നമ്മളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരൊറ്റ വഖത്ത് നമുക്ക് ഒഴിയാൻ പാടില്ല. ഇമാമും ജമാഅത്തും കഴിയുന്നത് മുഴുവൻ ആളുകളും അത് ചെയ്തേ പറ്റൂ, കാരണം നമുക്കിനി ആയുസ് വളരെ കുറവാണ്, വളരെ കുറഞ്ഞ ആയുസ്സേ ഉള്ളൂ. 25 വയസ്സുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ബൈക്കിൽ എൻഫീൽഡിൽ ബുള്ളറ്റിൽ യാത്ര ചെയ്തിട്ട് കായംകുളം ഒരു സ്ഥലത്ത് ഒരു സ്വിഫ്റ്റുമായി ഇടിച്ച്, അതിൻ്റെ വാട്സാപ്പിലൂടെയൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഫോട്ടോ, ഇടിച്ചിട്ട് കത്തി അമർന്നു പോയി, കത്തിപ്പോയി ആ കുട്ടി. വണ്ടി ഇടിച്ചതിന് ശേഷം അവൻ നേരെ തെറിച്ച് താഴെ വന്ന് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴെ വന്ന് ഒരു പാറക്കല്ലിലേക്ക് തലയിടിച്ച് മരിച്ചു. വാഹനത്തിലിരുന്നവർ, കാറിലിരുന്നവരും അതുപോലെ തന്നെ ഈ എൻഫീൽഡുമായി കൂട്ടിയിടിച്ചിട്ട് രണ്ടും കൂടി കത്തിയിട്ട്, സാധാരണ രീതിയിലല്ലാത്തൊരു അപകടം, എല്ലാവരും ഒന്നടങ്കം കത്തി മരിക്കുകയാണ്. ഈ ചെറുപ്പക്കാർ 25 വയസ്സുള്ള സഹോദരൻ പാലത്തിന് മുകളിൽ നേരെ താഴെ വീണ് പാറക്കല്ലിൽ തലയിടിച്ച് മരിച്ചു. ഈ അപകടങ്ങളാണ്, അപകട മരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ നമുക്ക് കുറഞ്ഞ ആയുസ്സുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള സമയത്ത് ഇബാദത്തിലായി നമ്മൾ കഴിയുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ ഇരിക്കണ്ട, എല്ലാ ദിവസവും ദിക്റും ഇബാദത്തുമായി കഴിഞ്ഞോളി. ഈ അവസാന സമയത്ത് റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ രക്ഷയുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ.
മൂന്ന് സ്വലാത്ത് ഇൻഷാല്ലാ എല്ലാവരും ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് ഇവസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഇവസല്ലം. പരീക്ഷ എടുത്തിരിക്കുകയാണ്, പതിനാല് അടുത്ത് കഴിഞ്ഞ് പരീക്ഷയല്ലേ, അടുത്ത ദിവസം എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പരീക്ഷ. എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് അലം നഷ്റഹ് സൂറത്ത് 11 പ്രാവശ്യം ഓതുക. അലം നഷ്റഹ് സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നഷ്റഹ് ലക സദറക വവളഅനാ അൻക വിസറക അല്ലദീ അഖള ലഹറക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്ര ഇന്ന മഅൽ ഉസ്രി യുസ്ര فإذا فرغت فانصب وإلى ربك فارغب. 11 പ്രാവശ്യം അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഓതിയിട്ട് മക്കളൊക്കെ ഇൻഷാല്ലാ പരീക്ഷ എഴുതുക. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നല്ല ഓർമ്മയുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പഠിച്ചു വെച്ചിരിക്കുന്നത് ഓർമ്മയുണ്ടാവും, മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? പഠിച്ചു വെച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പഠിച്ചു വെച്ചത് അവിടെ ഓർമ്മ ഉണ്ടാവും, നല്ല ഓർമ്മ ഉണ്ടാവും. മുഴുവൻ കാര്യങ്ങൾ അവിടെ ഓർക്കും, മറവി ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എത്തുമ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യാൻ കഴിയും. ചിലക്ക് അങ്ങനെ ഉണ്ട്, പഠിച്ചാലും പരീക്ഷാളിൽ എത്തുമ്പോഴത്തേക്ക് എഴുതാൻ കഴിയില്ല. പിന്നെ ചോദ്യ പേപ്പർ പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കൂട്ടുകാരികളുമായിട്ട് നോക്കുമ്പോഴല്ലോ ഇല്ലേ അത് എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് എനിക്കറിയായിരുന്നു, അതറിയായിരുന്നു എന്ന് പറയും. മിക്ക അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ മാർക്ക് എനിക്ക് കിട്ടിപ്പോയാൻ എനിക്ക് ആകെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. എന്ത് വേണം? അലം നഷ്റഹ് സൂറത്ത് 11 പ്രാവശ്യം അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഓർമ്മശക്തി ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നഅമഹു വയുകാഫിഉ മസീദ വഹംദൻ ബിഖദരി കമാലിക വഅളമതി ദാതിക ദായിമം ബിദവാമി മുൽക്കിക യാ അല്ലാഹ് സുബ്ഹാനൽ അബദിയൽ അബദ് സുബ്ഹാനൽ വാഹിദൽ അഹദ് സുബ്ഹാനൽ ഫർദി സമദ് സുബ്ഹാന റാഫി സമാഇ ബിഗൈരി അമദ് സുബ്ഹാന മൻ ബസത അല്ലർദ അലൽ മാഇ ഫജമദ് സുബ്ഹാന മൻ ഖലഖൽ ഖൽഖ വഹിസാഹും അദദ സുബ്ഹാന മൻ ഖസമൽ അർസാ قولم ينسى حدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا احد اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاه ترضيك وترضيه وترضى بها عنا يا ارحم الراحمين اللهم انا نسالك ونتوسل اليك بنبيك وصفيك ورسولك نبي الرحمه سيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم ان تعافينا وتعافي اهالينا وتعافي جميع من حضر لدينا عافيه لا سقم معها وطول عمر لا هم فيه وطاعه لا معصيه معها انك على كل شيء قدير بالإجابة جدير نعم المولى ونعم النصير ارحم الراحماء يا الله ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ നഖന്തിയെ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ്. ലോകമാന്യത നീക്കണേ റബ്ബേ. നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് ഖൈറായ നല്ല നീയത്തുകളുണ്ട് റബ്ബേ. ഞങ്ങളുടെ നീയത്തുകൾ മുഴുവനും സാധൂകരിച്ച് നൽകണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് പരിപൂർണ രോഗശമനം നൽകണേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തിനടിമപ്പെട്ടവരുണ്ട് റബ്ബേ, പരിപൂർണമായ രോഗശമനം